സോ ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളിന് ശേഷമാണ് ഇപ്പോൾ ഒരു ചാനലിൽ ഒരു വീഡിയോ ഇടുന്നത്, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ. സോ അതായത് നമ്മുടെ സ്ട്രീം ലാബ്സിലെ അലേർട്ട് ബോക്സ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ അലേർട്ട് ബോക്സും ക്ലൗഡ് ബോട്ടും ആണല്ലോ നമ്മുടെ സ്ട്രീം ലാബ്സിൽ ഒരുപാട് പേരും കൂടുതലായി യൂസ് ചെയ്യുന്നത്. ക്ലൗഡ് ബോട്ടാണ്, അതേപോലെ തന്നെ അലേർട്ട് ബോക്സുമാണ്. സോ ഈ ഒരു അലേർട്ട് ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ HTML ഓവർലേ സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ HTML ഓവർലേ എന്ന് പറയുന്ന ഓപ്ഷനുള്ള ഏതൊരു ലൈവ് സ്ട്രീമിംഗ് ആപ്ലിക്കേഷനിലും നിങ്ങൾക്ക് ഈ ഒരു അലേർട്ട് ബോക്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ സബ് ചെയ്യുന്നവരെയും അല്ലെങ്കിൽ സൂപ്പർ ചാറ്റ് ചെയ്യുന്നവരെയും അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവരുടെ പേരൊക്കെ എഴുതി കാണിക്കാം. സോ ആ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പോൾ ചെയ്യുക, ഗൂഗിളിലേക്ക് ഒരു സ്ട്രീം ലാബ്സ് ടൈപ്പ് ചെയ്യുക, ഫസ്റ്റ് വരുന്ന ഇതെടുക്കുക, ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്ട്രീം ലാബ്സ് എന്ന് എൻ്റെ സ്ട്രീം ലാബ്സിൻ്റെ ലോഗിൻ പേജിൽ നിങ്ങൾക്ക് വരാം. സോ ലോഗിൻ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ചാനൽ, നിങ്ങൾ ഏത് ചാനലിലാണോ ലൈവ് സ്ട്രീം പോകുന്നത് ആ ചാനലിൻ്റെ ലിങ്ക് ഉപയോഗിച്ച് ലോഗിൻ കൊടുക്കുക. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു പേജിലേക്ക് വരും. സോ ഈ ഒരു പേജിനകത്ത് നിങ്ങൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ ഐഫോണിലാണ് കാണിച്ചു തരുന്നത്, നിങ്ങൾക്ക് ആൻഡ്രോയിഡിലും ചെയ്യാവുന്നതാണ്, നോ പ്രോബ്ലം. സോ ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കുക. ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാം, ഫസ്റ്റിലേ കാണുന്നത് അലേർട്ട് ബോക്സ് ആണ്. ഞാൻ ക്ലൗഡ് ബോട്ടെ പറ്റി നേരത്തെ പറഞ്ഞിരുന്നു, ക്ലൗഡ് ബോട്ട് ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ചാനലിൽ സെറ്റ് ഇട്ടിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റുമായിട്ട് പിൻ ചെയ്യാവുന്നതാണ്. സോ നമുക്കിപ്പോൾ എന്തായാലും അലേർട്ട് ബോക്സിനെ പറ്റി നോക്കാം. അലേർട്ട് ബോക്സിനകത്ത് ഇതിലിപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജനറൽ സെറ്റിങ്സ് ഓൾറെഡി ജനറൽ സെറ്റിങ്സിൽ കിടക്കുന്നുണ്ട്. ഞാൻ ജനറൽ സെറ്റിങ്സിനൊന്നും മാറ്റമൊന്നും വരുത്താൻ പോയിട്ടില്ല ഓൾറെഡി, അതുപോലെ തന്നെയാണ് ഡിഫോൾട്ട് പോലെയാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഓരോ സെക്ഷൻസിലും മാറ്റം വരുത്താൻ സാധിക്കും, അതായത് ഡൊണേഷൻസ്, സബ്സ്ക്രൈബേഴ്സ്, മെമ്പേഴ്സ്, സൂപ്പർ ചാറ്റ്സ്, അങ്ങനെ ഓരോന്നിലും നിങ്ങളുടേതായ ഡിഫറൻറ്റ് രൂപത്തിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. സോ അതിൽ ഫസ്റ്റ് ചെയ്യാമെന്ന് പറയാൻ, സബ്സ്ക്രൈബേഴ്സ് അലേർട്ട്സ് എനേബിൾ ആക്കി കൊടുക്കാൻ മറക്കരുത്. ഈ അലേർട്ട് സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു മെമ്പേഴ്സിലാണെങ്കിലും എവിടെ ആണെങ്കിലും ഈ സബ്സ്ക്രൈബ് സ്പോൺസർ അലേർട്ട്സ് ഈ എനേബിൾ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഡിസേബിൾ ആണോ കിടക്കുന്നത് നോക്കണം ഫസ്റ്റിലേ തന്നെ. സോ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്കത് സബ്സ്ക്രൈബേഴ്സ് ഞാൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഇതിനകത്ത് ഇപ്പോൾ ലേഔട്ട് എന്ന് പറയുന്നത് ഏതൊരു രൂപത്തിൽ, അതായത് ഫോട്ടോയും ടെക്സ്റ്റും, അതായത് നമ്മൾ കാണിക്കുന്ന ടെക്സ്റ്റ് എഴുതി കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ താഴെ കാണാം, താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബിംഗ് എഴുതിയിരിക്കുന്നത്. ആ ഒരു ടെക്സ്റ്റും അതേപോലെ തന്നെ ഫോട്ടോയും ഏതൊരു ലേഔട്ടിലാണ് കാണിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്, ലേഔട്ട് സെക്ഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതാണ് കൊടുത്തത്, അതായത് മുകളിൽ നമ്മുടെ ഒരു ഫോട്ടോയും സ്ക്രീനിൻ്റെ നടുക്ക് മുകളിലായിട്ടൊരു നമ്മൾ കൊടുക്കുന്ന ഒരു ഫോട്ടോയും അതേപോലെ തന്നെ ടെക്സ്റ്റുമായിട്ടായിരിക്കും വരുന്നത്. പിന്നെ അതേ ടെക്സ്റ്റും ഫോട്ടോയും കൂടെ ഒരുമിച്ച് അതേ കണക്ക് തന്നെ ഇതിനകത്ത് ഒരു ഫോട്ടോ ഒരു സൈഡിൽ, ടെക്സ്റ്റ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്ന രൂപത്തിലാണ് മൂന്നാമത്തെ ലേഔട്ടും. സോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രകാരം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അലേർട്ടിൻ്റെ ആനിമേഷൻ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫെയ്ഡ് ഇൻ വേണോ ഫെയ്ഡ് ഔട്ട് വേണോ, ഏത് ആനിമേഷനിലാണ് അലേർട്ട് വരേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഫെയ്ഡ് ഔട്ടും, ഞാനിപ്പോൾ ഫെയ്ഡിനും ഫെയ്ഡ് ഔട്ടുമാണ് കൊടുത്തിരിക്കുന്നത്, പ്രത്യേകിച്ചൊന്നും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, അത് ഓൾറെഡി അതിനകത്തുള്ള ഓപ്ഷൻ തന്നെയാണ്. സോ ഇനി മെസ്സേജ് ടെംപ്ലേറ്റ്, ഇതിനകത്ത് നിങ്ങൾക്ക് അലേർട്ട് ബോക്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സൂപ്പർ ചാറ്റ് ചെയ്യുമ്പോഴോ എന്താണ് എഴുതി കാണിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കത് ഇഷ്ടമുള്ള ഈ ഒരു ടെക്സ്റ്റിലേക്ക്, ഇഷ്ടമുള്ളൊരു സെൻറ്റൻസിലേക്ക് നിങ്ങൾക്കത് മാറ്റാം. സോ എന്താണ്, വളരെ ഫണ്ണി ആയിട്ടുള്ള രൂപത്തിലേക്കൊക്കെ നിങ്ങൾക്കൊരു സെൻറ്റൻസൊക്കെ ടൈപ്പ് ചെയ്തിടാവുന്നതാണ്. പിന്നെ ആനിമേഷൻ, ടെക്സ്റ്റിൻ്റെ ആനിമേഷൻ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇമേജ്, ഇമേജ് ഈ ഒരു പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് നിങ്ങൾക്ക് ഒന്ന് ഈ സ്റ്റോക്കായിട്ട് സ്ട്രീം ലാബ്സിൽ ഇമേജസ് ഉണ്ട്, ഇങ്ങനെ ഒരു ആനിമേറ്റഡ് ഇമേജസ് പോലെ ഒരു കുറച്ച് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് കാർട്ടൂൺസ് ഉണ്ട്. സോ അത് വേണമെന്നുള്ളവർക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് വേണ്ട എന്നുള്ളവർക്ക് അപ്ലോഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് അപ്ലോഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിലുള്ളതോ അല്ലെങ്കിൽ സിസ്റ്റത്തിലുള്ളതോ ആയിട്ടുള്ള വീഡിയോസോ ഫോട്ടോസോ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. സോ ഇതാണ് നിങ്ങൾക്ക് ഇമേജ് സെക്ഷനിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ സൗണ്ട്, ഈ സൗണ്ടിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, സൗണ്ട് ഞാൻ ചെയ്തിരുന്ന സമയത്ത് നമ്മുടെ അതായത് ഫോൺ യൂസ് ചെയ്ത് സ്ട്രീം, ഞാൻ സ്ട്രീം ചാമ്പിൽ തന്നെ ഇത് ഫോൺ യൂസ് ചെയ്ത് ഐഫോണിൽ തന്നെ സ്ട്രീം പൊക്കോണ്ടിരുന്ന ടൈമിൽ, സ്ട്രീം ചാമ്പ് യൂസ് ചെയ്യുന്ന സ്ട്രീം പൊക്കോണ്ടിരുന്ന ടൈമിൽ ഈ ഒരു സൗണ്ട് എനിക്ക് സ്ട്രീമിൽ വരുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഈ ഒരു സൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തെങ്കിൽ പോലും ഈ ഒരു സൗണ്ട് എനിക്ക് സ്ട്രീമിൽ വരുന്നുണ്ടായിരുന്നില്ല. അത് സ്ട്രീം ചാമ്പിൽ എന്തെങ്കിലും ഇഷ്യൂ ആണോ അതോ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തതിന് എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പലതിലും ചെയ്ത് നോക്കി, പക്ഷേ സൗണ്ട് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ സിസ്റ്റത്തിൽ ഞാൻ ഈ ഒരു സെറ്റിങ്സിൽ തന്നെ സിസ്റ്റത്തിലോട്ട് സ്ട്രീം മാറ്റിയ സമയത്ത് പക്ഷേ ഒരു കുഴപ്പവും ഇല്ലാതെ സൗണ്ട് വരുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ചേഞ്ച് ചെയ്യാൻ പോയിട്ടിരുന്നില്ല.
സോ മേ ബി സിസ്റ്റത്തിൽ ചെയ്യുന്നവർക്ക് മാത്രമേ സൗണ്ട് നമുക്ക് ഈ ഒരു ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സൗണ്ട് കേൾക്കത്തുള്ളായിരിക്കുമെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. അപ്പോൾ സൗണ്ട് വോളിയം സെറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഡ്യൂറേഷൻ എത്ര നേരം നിങ്ങളുടെ ഈ ഒരു സ്ട്രീമിൽ ഇപ്പോൾ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്ത് താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബിംഗ് എന്ന് എഴുതി കാണിക്കുന്ന ആ ഒരു അലേർട്ട് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് എത്ര നേരം ആണ് നിങ്ങളുടെ സ്ക്രീനിൽ നിൽക്കേണ്ടതെന്നുള്ള ഒരു സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഞാൻ 10 seconds കൊടുത്തിരിക്കുന്നത്. പിന്നെ അലേർട്ടിൻ്റെ ആ ഒരു ടെക്സ്റ്റ് വരുന്ന ഡിലേ എത്ര വേണം, അത് 0 seconds ആക്കി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഫോണ്ട് സെറ്റിങ്സ് ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ആ ഒരു ഫോണ്ട് ഏത് ഫോണ്ട് വേണമെന്നുള്ളതും സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾക്കിപ്പോൾ ഈ സേവ് സെറ്റിങ്സ് ഓരോന്നിനും കൊടുക്കണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ്, മെമ്പേഴ്സ്, സൂപ്പർ ചാറ്റ്സ് ഇതെല്ലാം ചെയ്തതിന് ശേഷം സേവ് സെറ്റിങ്സ് ഒരു തവണ കൊടുത്താലും മതി. അതല്ല ഓരോന്നും ചേഞ്ച് ചെയ്യുമ്പം സേവ് സെറ്റിങ്സ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പക്ഷേ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. സോ ഇത്രയാണ് ചെയ്യേണ്ടത്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് നമ്മുടെ സ്ട്രീമിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ളതാണ്. ഇതിനകത്ത് വിഡ്ജറ്റ് യു ആർ എന്ന് പറഞ്ഞൊരു യു ആറിൽ കിടക്കുന്നത് കാണാൻ സാധിക്കും, കാണാം. സോ അതിൽ ക്ലിക്ക് ടു ഷോ വിഡ്ജറ്റ് യു ആർ. ഇപ്പോൾ അത് അതിന് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഇത് കോപ്പി ചെയ്താൽ മാത്രം മതി. ഇത് കോപ്പി ചെയ്തിട്ട് നേരെ സ്ട്രീം ചാമ്പ് എടുക്കുക. സ്ട്രീം ചാമ്പിനകത്ത് നിങ്ങൾക്ക് HTML ഓവർലേ സെറ്റ് ചെയ്യേണ്ട സ്ഥലത്ത്, ഞാനത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ അത് കാണിക്കുന്നത്. HTML ഓവർലേ സെറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ആ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞാനത് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് ഞാൻ കാണാം ടെസ്റ്റ്, ഡൊണേഷൻ ടെസ്റ്റ്, സബ്സ്ക്രൈബർ ടെസ്റ്റ്, മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. സോ ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ടെസ്റ്റ് സബ്സ്ക്രൈബർ കൊടുക്കുകയാണ്. നിങ്ങൾ കാണാമല്ലോ invnbrain താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു നമ്മുടെ സ്വന്തം പേര് തന്നെ ആയിരിക്കും അവിടെ കാണിക്കുന്നത്, അല്ലാതെ ഗ്ലിച്ചൊന്നുമല്ല. നമ്മുടെ സ്വന്തം പേര് തന്നെ അവിടെ കാണിക്കും. സോ അത് വേറൊരാൾ സബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അയാളുടെ പേരായിരിക്കും അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിനകത്തൊരു ചേഞ്ച് വരുത്തിയാണെന്ന് വെച്ചോ, നമ്മളിപ്പോൾ ചേഞ്ച് ഇപ്പം മെമ്പേഴ്സിനകത്തൊരു ചേഞ്ച് വരുത്തുന്നു. ആ ചേഞ്ച് വരുത്തിയതിന് ശേഷം അതിവിടെ സേവ് സെറ്റിങ്സ് കൊടുക്കുകയാണ്. സേവ് സെറ്റിങ്സ് കൊടുത്തിട്ട് ചിലപ്പോൾ എനിക്ക് വന്നിട്ടുള്ളൊരു ഇതാണ്, ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. ചില സമയത്ത് എനിക്കത് വന്നിട്ടുണ്ട്. സേവ് സെറ്റിങ്സ് കൊടുത്തിട്ട് നമ്മൾ വിചാരിക്കും അത് ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കും, പക്ഷേ നമ്മൾ അത് നമ്മുടെ സ്ട്രീമിൽ അത് വരില്ല. ഇപ്പം എഡിറ്റ് ഞാൻ പറയുന്നത് ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എഡിറ്റ് ചെയ്യുക, അതായത് പിന്നീട് ഒരിക്കൽ വീണ്ടും നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സേവ് സെറ്റിങ്സ് കൊടുത്തിട്ട് ചിലപ്പോൾ അത് എന്താണ് ഒന്നെങ്കിൽ ഒരു അലേർട്ട്സും കാണിക്കില്ല, എഡിറ്റ് ചെയ്ത് മാത്രമല്ല ഒന്നെങ്കിൽ ഒരു അലേർട്ട്സും കാണിക്കില്ല, ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് മാത്രം ആ ഒരു സെക്ഷനിലെ മാത്രം അത് അലേർട്ട് കാണിക്കില്ല. അത് വേറൊന്നുമില്ല ചെയ്യാൻ, ജസ്റ്റ് നമ്മൾ സേവ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഇത് കോപ്പി ചെയ്തിട്ട് നമ്മളിപ്പോൾ നേരത്തെ സ്ട്രീം ചാമ്പിൽ പേസ്റ്റ് ചെയ്ത ആ ഒരു സ്ഥലത്ത് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും അവന്ന് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി, ആ ഒരു പ്രോബ്ലം അങ്ങ് സോൾവ് ആയി കിട്ടിക്കോളും. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ അലേർട്ട് ബോക്സിനെ പറ്റി, സ്ട്രീം ലാബ്സ് അലേർട്ട് ബോക്സ് സെറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കഴിഞ്ഞത്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു, അതായത് പുതിയതായിട്ട് സ്ട്രീമിലേക്ക് വരുന്നവർക്കും അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാത്തവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചാനൽ സബ് ചെയ്യുകയൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് ബ്രെയിൻ സൈനിങ് ഓഫ്. ലവ് യു ഗൈസ് ഓൾ. ബൈ ബൈ.